ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ അരി അരക്കാതെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അരി അരച്ചിട്ടുണ്ടാക്കൂല അത്ര എളുപ്പമാണിത് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക അതിലാണ്ട് നോൾ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിന്ന് റെസിപ്പീസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഞാനിതിനെ ഉപയോഗിക്കണത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഫൈൻ ആയിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഉഴുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉഴുന്നുണ്ടാവും അത് ഞാൻ കുതിർത്താൻ ഇട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്ലാസ് ആണ് എൻ്റെ മെഷർമെൻറ്റ് ഗ്ലാസ് ഇതിലേക്ക് ഞാനൊരു അര സ്പൂൺ ഉലുവയും കൂടി ഇട്ടു എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം ഇപ്പം ഇത് നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ആദ്യം ഉഴുന്ന് മാത്രം നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഉഴുന്ന് മാത്രം അരച്ചാൽ മതി കിട്ടോ ആരൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഉഴുന്ന് മാത്രം അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയിൽ കൊള്ളൂല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ടൊക്കെ അരച്ചെടുക്കുക അപ്പോൾ അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉഴുന്ന് അരയാൻ വേണ്ടി കുറച്ച് അധികം വെള്ളം വേണം അപ്പോൾ ഞാൻ ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട പൊടി എടുക്കുക അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ഒരു മെഷറിങ് ഗ്ലാസ് നമ്മൾ ഉഴുന്ന് അളന്ന അതേ ഗ്ലാസ് തന്നെയാണ് അപ്പോൾ ആ ഒരു മൂന്ന് ഗ്ലാസ് അരിപ്പൊടി പച്ചരി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ആ പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് ഇട്ടാൽ മതി ഞാൻ പിന്നെ ഉപ്പ് ആദ്യം തന്നെ ഇടും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വെള്ളം കുറേശായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ ഒരു കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ മാവ് ആ ഒരു കറക്റ്റ് തിക്നെസ് കിട്ടില്ല അപ്പം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലോണം കുഴച്ച് എൻ്റെ വീട്ടിൽ കുറച്ച് അധികം ആളുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം പൊടി എടുത്തിട്ടുള്ളത് മാത്രമല്ല ഇഡ്ഡിൻ്റെ മാവ് ബാലൻസ് വന്നാലും ഞാൻ വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ദോശയാക്കി ചുട്ട് കൊടുക്കും ദോശയാക്കി ചുട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാനിതിലേക്ക് കുറച്ച് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഇതാ നല്ലോണം കുറച്ചൊരു തിക്കായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ആര് അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയും ഒരു തിക്നസ്സിൽ മിക്സിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ നല്ല തിക്നസ് കിട്ടാനും പൊടി ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ മിക്സിക്ക് അധികം എഫേർട്ട് വരില്ല അപ്പം ഇതാ കൈ കൊണ്ട് തന്നെ ഇതുപോലെ പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇതിലെ കട്ടൊക്കെ പോയിണോ ഒന്ന് നല്ലോണം ഒന്ന് തൊട്ട് നോക്കുക അപ്പം അത് ഈ കട്ടൊക്കെ നല്ലോണം പോയിട്ട് നല്ലോണം മിക്സായി വന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നത് അപ്പോൾ ഉഴുന്നും നല്ലോണം അരഞ്ഞാണ് ഈ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നും ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഉഴുന്ന അരച്ചതെങ്കിൽ അത് രണ്ട് ട്രിപ്പായിട്ടുള്ളത് തന്നെ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ഉണ്ടാക്കണേ നിങ്ങൾക്ക് അത്ര വരൂല എനിക്ക് കുറച്ചധികം പൊടിയുള്ളത് കൊണ്ടാണ് കുറച്ചധികം ഉഴുന്നെടുക്കേണ്ടി വന്നത് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ നേരത്തെ പൊടിയൊക്കെ കളഞ്ഞ അതേ ഗ്ലാസ്സിന് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ചോറ് അരയാൻ കുറച്ചധികം വെള്ളം വേണം ഇപ്പതാ ഞാൻ ഈ ചോറ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ അരച്ചിട്ടുള്ള ചോറും കൂടെ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവിൽ അരിപ്പൊടിയും ഉഴുന്ന് അരച്ചതും ഈ ചോറ് അരച്ചതും ആണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കയ്യിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി കിട്ടും അതൊക്കെ ഇഷ്ടം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത് നല്ലോണം മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഉഴുന്ന് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതായത് മൂന്നില്ലൊരു ഭാഗം ഉഴുന്നല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് അധികം സമയം വെക്കണം കേട്ടോ പൊങ്ങാനൊന്നും നല്ല സോഫ്റ്റ് ഉള്ള ഇഡല് കിട്ടും ഞാൻ ഒരു വൈകുന്നേരം നാല് മണിക്കോ അഞ്ചുമണിക്കോ ഒക്കെ അരച്ച് വെച്ചാൽ രാവിലെ ഒരു ആറ് മണി ഏഴ് മണിയാകുമ്പോൾ ചുടാൻ ഭാഗത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം അങ്ങനെ അരച്ചു വെക്കും പിന്നെ എപ്പോഴും വൈകുന്നേരം അരച്ച് വെക്കുകയാണ് നല്ലത് ഇപ്പോൾ ഞാൻ നേരം വെളുത്തപ്പോൾ നോക്കി മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ചിലർ ഈ ഒരു ട്ടോ ഉപ്പ് ഇടുക അതായത് നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപ്പ് ഇടുക പക്ഷെ ഞാൻ ആദ്യമേ ഉപ്പിടും എന്നാലും എനിക്ക് നല്ലോണം പൊങ്ങി വരും അപ്പം നമ്മൾ ഇഡലി ചുടാൻ റെഡി ആയിണ് അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണയാണ് എപ്പോഴും നമുക്ക് ഏത് ചുടുമ്പോഴും ദോശയൊക്കെ എന്ത് ചുടുമ്പോഴും പെട്ടെന്ന് വിട്ട് കിട്ടാൻ നല്ലത് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ വേഗം ചട്ടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഒരു ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലെണ്ണ എല്ലാ ഇഡ്ഡലി തട്ടിലേക്കും ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രം ഒന്ന് പുരട്ടി കൊടുത്താൽ മതി പിന്നെ എപ്പോഴും പുരട്ടേണ്ട ആവശ്യമില്ല അപ്പം ഇനി പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ഇഡ്ഡലി മാവ് നല്ലവണ്ണം ഇളക്കിയിട്ട് കുറേ ഇഷ്യായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു കുഴിയിലേക്ക് കണക്കാക്കിയിട്ട് മാത്രം മാവ് ഒഴിക്കുന്നുണ്ട് മാവ് ഒഴിക്കുമ്പം കൂടിപ്പോയി ഇഡ്ഡലി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പരന്ന് നിൽക്കും അപ്പോൾ ഞാൻ മാവൊക്കെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾക്ക് ഇത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇതാ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമ്മളെ ഇഡ്ഡലി തട്ട് ഓരോന്നായിട്ട് ഇറക്കി വെക്കാം അപ്പം എൻ്റെ ഒരു ഇട്ടിൽ തട്ട് പതിനഞ്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നൊരു തട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണം പെട്ടെന്നായി കിട്ടും നമുക്കിത് അടച്ചു വെക്കാം ഇനി ഇത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ വന്നിട്ടുണ്ടാകും ഗ്യാസിൽ വെക്കുന്നവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി പത്ത് മിനിറ്റ് ലോ ഇടുക അപ്പോൾ നമ്മളെ ഇഡ്ഡലി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ ഒന്ന് എടുത്തു കൊടുക്കാം പിന്നെ എടുത്ത പാട് തന്നെ ഇഡ്ഡലി എടുക്കരുത് ട്ടോ തട്ടിന്ന് അപ്പൊ നമുക്ക് ഇഡ്ഡലിൻ്റെ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല കാണുമ്പോൾ വെന്തിട്ടില്ല എന്ന് നമുക്ക് തോന്നാം അപ്പോൾ കുറച്ച് സമയം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം മാത്രല്ല കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുക തളിച്ച് കൊടുക്കുമ്പോ എന്ന് വെച്ചാൽ ചൂടാറി ചൂടാറിക്കിട്ടും ചെയ്യും മാത്രല്ല അടുത്ത ഇഡ്ലി ഒഴിക്കുമ്പോൾ വക്കത്തൊന്നും സൈഡിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇഡ്ഡിൻ്റെ തട്ടിൻ്റെ മുകളിൽ മുന്നി ഇഡ്ലീൻ്റെ ബാക്കി കുറച്ച് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ചൂടിൽ കൊണ്ട് ഈ വക്കത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അപ്പം ഇതില്ലാതാക്കാനാണ് ഇങ്ങനെ വെള്ളം കുടയണത് ഇനി കുറച്ച് വെള്ളം നമുക്ക് ഏതായാലും ഇഡ്ഡലി ചെമ്പ അടുപ്പ് കത്ത് കിടക്കുകയാണല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇപ്പോൾ ഇഡ്ഡലി കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഒരു സ്പാച്ചിലെ വെച്ചിട്ടിങ്ങനെ മെല്ലെ എടുത്തു കൊടുക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ചാലും മതി കേട്ടോ എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ സ്പാച്ചിലോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കിയാലും തന്നെ അറിയാൻ പറ്റും എടുക്കുമ്പോൾ തന്നെ അറിയാം ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരി അരച്ചിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അരി കുതിർത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല അരി അരയ്ക്കാൻ ഒരുപാട് ടൈം എടുക്കും മിക്സിയിൽ മിക്സിക്ക് നല്ല എഫേർട്ടാണ് കുറേ കഴിയുമ്പോൾ മിക്സിയിൽ ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്താലും പിന്നെ ആ ഒരു പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇഡ്ഡലി തട്ടിലൊക്കെ നോക്കണ്ട ഒന്നും പിടിച്ചിട്ടില്ല നല്ല ഉഷാറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തൊട്ട് നോക്കാം നല്ല സോഫ്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ട്ടോ ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അതുകൊണ്ടാണ് മുറിച്ച സമയത്ത് നല്ലോണം വെന്ത് വന്നിണ് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇഡ്ലി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്